അധിക സ്ത്രീകളിലും മുടി കൊഴിച്ചിലുണ്ടാകും. അതിന് പല കാരണങ്ങളുമുണ്ട്. ശരീരത്തിലെ പോഷകക്കുറവ്, മാനസിക സമ്മർദ്ദങ്ങൾ, ഹോർമോൺ അസന്തുലിതാവസ്ഥ, പ്രോട്ടീൻ കുറവ്, അനീമിയ അഥവാ വിളർച്ച, പ്രായം കൂടുന്നത്, ഉറക്കം കുറവ്, തലയിൽ ഉപയോഗിക്കുന്ന ഓയിലുകൾ, സോപ്പ്, ഷാംപൂ, ഇങ്ങനെ ഏതെങ്കിലും കാരണം കൊണ്ടൊക്കെ മുടി കൊഴിച്ചിൽ ഇന്ന് അധിക സ്ത്രീകളിലുമുള്ള പ്രശ്നം തന്നെയാണ്. മുടി കൊഴിച്ചിൽ ശക്തമാകുമ്പോൾ എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം തേടുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വിഷയം അല്ലാത്തത് കൊണ്ട് എല്ലാ കാരണങ്ങളിലേക്കും കടക്കുന്നില്ല. PCOD ഉള്ളവരിലെ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചും അതിനുള്ള പരിഹാരവുമാണ് നമ്മൾ പറയുന്നത്. PCOD ഹോർമോൺ അസന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നതാണ് എന്നറിയാമല്ലോ. ഹോർമോൺ അസന്തുലിതാവസ്ഥയിൽ തന്നെ തൈറോയിഡ് ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും മുടി കൊഴിച്ചിലുണ്ടാകും. എന്നാൽ അതിലേറെ പേർക്ക് മുടി കൊഴിച്ചിലിന് കാരണമാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന PCOD. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOSനെ കുറിച്ച് നിങ്ങളിലേറെ പേർക്കും ഇപ്പോൾ നല്ല പോലെ അറിയാമല്ലോ. PCOD ഉണ്ടായാൽ നിങ്ങളിലെ ഗർഭധാരണം നടക്കാതെ വരുന്നു എന്നതിന് പുറമെ സ്ത്രീകളുടെ ആരോഗ്യപരമായും സൗന്ദര്യപരമായും ഒട്ടേറെ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകാൻ PCOD കാരണമാകുന്നു. PCOS ഉള്ളവരിൽ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണ് മുഖക്കുരു. മുഖക്കുരു സഹിക്കാമെന്ന് വെക്കാം, മറ്റൊരു പ്രശ്നമായ മുഖത്തെ രോമ വളർച്ച ഏറെ സ്ത്രീകളിലും അതിലേറെ വിഷമമുണ്ടാക്കുന്നു. മുഖത്തു മാത്രമല്ല മറ്റു ശരീരഭാഗങ്ങളിലും അമിത രോമ വളർച്ച ഉണ്ടാകുന്നു. അതിനു പുറമെ ആർത്തവ ക്രമക്കേടുകൾ, കഴുത്തിന് പിറകിലും ശരീരത്തിൻ്റെ ഭാഗങ്ങളിലും സ്കിന്നിന് കറുപ്പ് നിറം കൂടുക, തടി കൂടുക, ആണുങ്ങളെപ്പോലെ ശബ്ദത്തിന് കട്ടി കൂടുക, സ്തനങ്ങളുടെ വളർച്ചക്കുറവ്, ഇങ്ങനെ തുടങ്ങി 20 പ്രശ്നങ്ങൾ സ്ത്രീകളിൽ PCOS കാരണമായി ഉണ്ടാകുന്നു. അതിൽ ഒന്ന് മാത്രമാണ് അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന സിസ്റ്റുകൾ. ചിലരൊക്കെ വിചാരിച്ചത് PCOD എന്നാൽ ഓവറികളിൽ ഉണ്ടാകുന്ന സിസ്റ്റ് മാത്രമാണെന്നാണ്. എന്നാൽ അത് മാത്രമല്ല, വന്ധ്യത അടക്കം ആർത്തവ ക്രമക്കേടുകളടക്കം ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് PCOS എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിൽ PCOSന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് എന്ന് മാത്രമല്ല, ഒരു സ്ത്രീയിൽ PCOD ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ആദ്യത്തെ അടയാളം കൂടിയാണ് മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിലിനോട് അനുബന്ധിച്ച് ആർത്തവ ക്രമക്കേടുകളടക്കമുള്ള മറ്റ് ലക്ഷണങ്ങളും ആരംഭിക്കുന്നു. PCOD പ്രധാന കാരണം എന്താണ് എന്ന് നമുക്കറിയാം. പുരുഷ ഹോർമോണായ ആൻഡ്രജൻ സ്ത്രീ ശരീരത്തിൽ വർദ്ധിക്കുന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. മുടിയുടെ ആരോഗ്യത്തിൽ ഹോർമോൺ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈസ്ട്രജൻ ഉൾപ്പെടെയുള്ള സ്ത്രീ ഹോർമോണുകൾ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുമ്പോൾ ആൻഡ്രജൻ ഉൾപ്പെടുന്ന പുരുഷ ഹോർമോണുകൾ മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. PCOD ഉള്ളവരിൽ അമിതവണ്ണം ഉണ്ടായിരിക്കുന്നതിനാൽ ഹോർമോണുകളുടെ പ്രവർത്തനം ശരിയായ രീതിയിലായിരിക്കില്ല നടക്കുന്നത്. അതിനാൽ ഇവർ ഭാരം കുറയ്ക്കണം. 1-2 kg കുറഞ്ഞാൽ പോലും ശരീരത്തിലെ ഹോർമോണിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും. മുടി കൊഴിച്ചിലൊക്കെ PCOD ലക്ഷണം ആയതുകൊണ്ട് അടിസ്ഥാനപരമായി PCOD മാറ്റിയെടുക്കാൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ലക്ഷണങ്ങൾ ഒന്നും മാറാതെ ഹോർമോൺ ഗുളിക കുടിച്ച് കൃത്രിമമായി ബ്ലീഡിംഗ് ഉണ്ടാക്കി അത് മെൻസസ് ആണെന്ന് കരുതി സമാധാനിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. PCOD മാറി എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പോകണം. അതിന് പ്രധാനമായും PCOD PCOS ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക എന്നതുകൂടിയാണ് വേണ്ടത്. നിത്യവും 2 വ്യായാമം ചെയ്യുക. കുറച്ചൊന്ന് നടന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടായിരിക്കരുത് വ്യായാമം. ശരീരം വിയർക്കുന്നത് വരെ വ്യായാമം ചെയ്യുക. PCOD നിയന്ത്രിക്കുകയും തടി കുറക്കുകയും ചെയ്ത പ്രശസ്ത ായ ഒരു സിനിമാ നടി ഓരോ 2 കൂടുമ്പോൾ വ്യായാമം ചെയ്തു എന്നാണ് പറഞ്ഞത്. അത്രക്കൊന്നുമില്ലെങ്കിലും 1 വ്യായാമം ദിവസത്തിൽ 2 ചെയ്യുക. വ്യായാമം ചെയ്യുമ്പോൾ ശരീരഭാരം കുറയും. ഇത് പുരുഷ ഹോർമോൺ കുറക്കുകയും മുടി കൊഴിച്ചിൽ തുടങ്ങിയുള്ള ലക്ഷണങ്ങൾ കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് പ്രധാനം. ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റും വേണ്ടതില്ല. ഭക്ഷണം കൺട്രോളാണ് നമുക്ക് വേണ്ടത്. ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ കഴിക്കുക. കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതെല്ലാം ഒഴിവാക്കുകയും വേണം. PCOD കൺട്രോൾ ചെയ്യാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സഹായിക്കുന്ന കുറച്ച് ഹോം റെമഡികൾ കൂടി പറയാം. രാവിലെ വെറും വയറ്റിൽ 1-2 കറ്റാർ വാഴ ജെല്ല് കുടിക്കുക. ഇത് നിങ്ങളിലെ ഹോർമോൺ നില ക്രമപ്പെടുത്തും. ശരീരത്തിലെ കൊഴുപ്പ് നീക്കാനും തടിയും വയറും കുറയ്ക്കാനും ഇത് സഹായിക്കും. നിങ്ങളുടെ ഓവറികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കൂടി ഇത് സഹായിക്കും. മറ്റൊന്ന് കറുവപ്പട്ടയാണ്. 1 കറുവപ്പട്ട പൊടി 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ചൂട് ആറിയ ശേഷം 1 തേൻ ചേർത്ത് കുടിക്കാം.
ഇങ്ങനെയല്ലാതെ പച്ചക്കറി സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ പൊടിച്ച് ചേർത്തുകൊണ്ടും കറുവപ്പട്ട പൊടി ഉപയോഗിക്കുക. ഭക്ഷണത്തിലൊക്കെ കറുവപ്പട്ട ചേർക്കുക. ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും ഭക്ഷണത്തോടൊപ്പം ചേർത്ത് കുടിക്കുക, അല്ലെങ്കിൽ ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കുക, മിതമായ അളവിൽ മതി. ദിവസവും നെല്ലിക്ക കഴിക്കുക. നെല്ലിക്ക കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ നെല്ലിക്ക നീരും പച്ചമഞ്ഞളും കൂടി ചേർത്തോ കുടിക്കുക. ശതാവരി ഗുളികയോ അല്ലെങ്കിൽ അതിൻ്റെ പൊടിയോ കഴിക്കുക. ഫ്ലക്സ് സീഡ് എള്ള് ദിവസവും കഴിക്കാനും ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലെ PCOD കുറക്കുകയും അതോടൊപ്പം മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കുകയും ചെയ്യും. ടെൻഷനും മാനസിക സമ്മർദ്ദങ്ങളും കുറക്കാനും ശ്രദ്ധിക്കണം. 8 മണിക്കൂർ ഉറങ്ങുവാനും ശ്രദ്ധിക്കണം. ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് PCOD എന്ത് ടിപ്സ് ചെയ്തിട്ടും കാര്യമില്ല എന്നോർക്കുക. അതിനൊപ്പം നിങ്ങളുടെ തലയോട്ടി നന്നായി മസാജ് ചെയ്യുക. അതിനു വേണ്ട ചില ഹോം റെമഡി കൂടി പറയാം. സാധാരണ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഏതെങ്കിലും എണ്ണകൾ ഉപയോഗിക്കുന്നവരാകും. നിങ്ങൾ അതിന് പകരം ഇനി പറയുന്നവ ഉപയോഗിക്കുക. ബദാം ഓയില്, ഒലിവ് ഓയില്, അവോക്കാഡോ ഓയില്, ഇത് മൂന്നും കൂടി ഓരോ സ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് തലയിൽ നന്നായി മസാജ് ചെയ്യുക. നേരിയ ചൂടാക്കിയ ശേഷം വേണം മസാജ് ചെയ്യാൻ. എന്നിട്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ ശേഷം കുളിക്കുക. അതുപോലെ കറ്റാർ വാഴ ജെല്ലും വളരെ മികച്ച ഫലം തരും. കുളിക്കുന്നതിൻ്റെ 1.25 മണിക്കൂർ മുന്നേ കറ്റാർ വാഴ ജെല്ല് തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. മറ്റൊന്നാണ് ആവണക്ക എണ്ണ. ഇതും ബദാം ഓയിലും കൂടി മിക്സ് ചെയ്ത് കുളിക്കുന്നതിന് മുന്നേ തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഒലിവ് ഓയിലും ബദാം ഓയിലും കസ്റ്റർ ഓയിലും എല്ലാവർക്കും എളുപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. ഉലുവ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. മുടി വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഏറ്റവും മികച്ചതാണ് ഉലുവ. 3 സ്പൂൺ ഉലുവ എടുത്ത് രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ അതെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി അതിലേക്ക് 2 സ്പൂൺ തേങ്ങാപ്പാലും ചേർത്ത് മിക്സ് ചെയ്ത് തലയിൽ നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. 1 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ ചാനലിൽ PCOD ഉള്ളവർ ഏറെ പേരും ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്നവരാകും. എങ്ങനെയെങ്കിലും ഗർഭിണിയായാൽ മാത്രം മതി എന്ന ചിന്ത ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ PCOD പൂർണ്ണമായും മാറ്റാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് PCOD മാറില്ല, ഗർഭിണിയാവുകയും ഇല്ല. ഇനി അഥവാ ഗർഭിണിയായാൽ തന്നെ അബോർഷൻ ആവുകയും ചെയ്യും. PCOD ഉണ്ടായിട്ടും അത് മാറ്റാൻ ശ്രമിക്കാതെ ഗർഭധാരണം മാത്രം ലക്ഷ്യം വെച്ചത് കൊണ്ടാണ് പലരും ഇപ്പോഴും 5, 10 കൊല്ലവും അതിലേറെയുമൊക്കെയായി PCOD ഉള്ളവരായി ഗർഭധാരണം നടക്കാതെ കഴിയേണ്ടി വരുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും PCOD മാറാനായിരിക്കണം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗർഭധാരണത്തിന് വേണ്ട ടിപ്സുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹോർമോൺ ബാലൻസിനും മുടി സംരക്ഷണത്തിനും ഒരേപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പോഷക സമൃദ്ധമായ ഭക്ഷണ രീതിയും ശാരീരിക വ്യായാമവും നിങ്ങളുടെ ശീലമാക്കി മാറ്റുക. അതിനുവേണ്ട കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഇതോടൊപ്പം ഈ ചാനലിലെ മറ്റു PCOD വീഡിയോകൾ കൂടി കാണാനും കൂടി ശ്രദ്ധിക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.